സാധാരണ എപ്പോഴും എല്ലാ മീറ്റിങ്ങുകൾക്കും ചോദിക്കുന്നതാണ് ഈ ഡയബറ്റീസിന്റെ ഗുളിക കിഡ്നിക്ക് ഹാനികരമാണ്. ഇതിന്റെ സംഗതി എന്താന്ന് ചോദിച്ചാൽ ക്രിയാറ്റിനിൻ കൂടി ചെല്ലുമ്പോൾ ഫിസിഷ്യൻ ഓർ നെഫ്രോളജിസ്റ്റ് ഇൻസുലിനാണ് ബെറ്റർ, ഇൻസുലിൻ തുടങ്ങിക്കോ അതിനുള്ള വഴികളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അവിടുത്തെ ആ കമ്മ്യൂണിക്കേഷന്റെ ആ ഗ്യാപ്പാണ് ഇത് രോഗികളെ അല്ലെങ്കിൽ വ്യക്തികൾ മനസ്സിലാക്കുന്നത്. ഈ ഗുളിക കൊണ്ടായിരിക്കും കിഡ്നിയുടെ ക്ഷീണം വന്ന്, അതുകൊണ്ടാണ് ഡോക്ടർ ചികിത്സിക്കുന്ന അല്ലെ നിർദ്ദേശിക്കുന്ന ഡോക്ടർ ഇൻസുലിനൊക്കെ മാറ്റിയത്. പ്രത്യേകി പറഞ്ഞ പോലെ ഈ ഗുളിക കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല, ഡയറക്റ്റ് ആയിട്ടുള്ള കിഡ്നിക്ക് ഹാനികരമില്ല. പക്ഷേ കിഡ്നിയുടെ ഫങ്ഷൻ മോശമാവുമ്പം അക്യൂമുലേഷൻ ഓഫ് ഈ മെറ്റബോളൈറ്റ് ഇതിൻ്റെ മരുന്നിൻ്റെ ലെവല് കൂടുകയും ഹൈപ്പോഗ്ലൈസീമിയ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഗുളിക കഴിക്കുന്നവർക്ക് ഷുഗർ വളരെയധികം താന്നു പോവുകയും ഒത്തിരി സമയം ദൈർഘ്യം പോവുകയും ചെയ്യും. അപ്പം അതിനകത്ത് അവർ പറയുന്ന ഡിക്റ്റ് ഇതാ, ഇൻസുലിൻ കൊണ്ട് ഷുഗർ താന്നു പോവാം, പക്ഷെ അത് മൈൽഡ്. വേറെ ഗുളിക കഴിക്കുമ്പം വരുന്ന ഹൈപ്പോഗ്ലൈസീമിയ സിവിയറാണ്, ദേ നീഡ് ലോങ് ട്രീറ്റ്മെൻറ്റ്. അപ്പം അതുകൊണ്ടാണ് അപ്പോൾ എപ്പോഴും നമ്മൾ പറയും യുവർ ഒബ്സർവേഷൻ ഈസ് കറക്റ്റ് ബട്ട് ദി ഇൻ്റർപ്രിട്ടേഷൻ ഈസ് റോങ് എന്ന് പറഞ്ഞാൽ, ഒബ്സർവേഷൻ ഗുളിക മാറ്റി ഇൻസുലിനാക്കി, പക്ഷേ ഇൻ്റർപ്രിട്ടേഷൻ ഗുളിക കാരണമായതുകൊണ്ടല്ല, കിഡ്നിയുടെ ക്ഷീണം കൊണ്ട് ഈ ഗുളിക കഴിച്ച് അക്യുമുലേഷൻ വന്ന പ്രശ്നങ്ങൾ വരാതിരിക്കാൻ കൊടുക്കും. അൾട്ടിമേറ്റ്ലി പ്രൂഫ് ഓഫ് ദ പുഡിംഗ് ഈസ് ഷുഗർ ചെക്ക് ചെയ്യണം, ഹൈപ്പോഗ്ലൈസീമിയ അടിക്കരുത്, ഷുഗർ കൂടിപ്പോയാലും അത് കിഡ്നിക്ക് നല്ലതല്ല. അതാണ് ദാറ്റ് ഇസ് വാട്ട് ഐ ഹെഡ്. പിന്നെ വേണമെങ്കിൽ ഒരു ചെറിയ പറയാം, ഈ ഡയബറ്റീസ് ഉള്ളവർക്ക് ഈ ഒരു മെറ്റ്ഫോമിൻ ഒരു ടാബ്ലറ്റ് സാധാരണ ആദ്യം കൊടുക്കുന്ന ടാബ്ലറ്റ് അതാണ്. അത് കിഡ്നി ഫങ്ഷൻ നല്ലവണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബ്ലഡിലെ പൊട്ടാസ്യം കൂട്ടാനായിട്ട് ചാൻസ്, അത് ആസിഡ് കൂട്ടാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് കിഡ്നി ഫെയിലർ ഉള്ളവർക്ക് ഈ ടാബ്ലറ്റ് അവോയ്ഡ് ചെയ്യും, അതായത് കിഡ്നി ഫെയിലർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവർ. അതും ഇവിടെ ഒന്ന് സൂചിക്കണം.